എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ചാനലിൻ്റെ ആനിവേഴ്സറിയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നമുക്ക് സ്ഥിരം കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരുടെ പേരുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഉഷാദേവി ഭാസ്കരൻ, ദീപ വിനോദൻ, ഗീത പ്രേം, ബിന്ദു കൃഷ്ണൻ, നിമ്മി വിജയൻ, ഫാത്തിമ സി എം, വാവ വാവാച്ചി, രാംഷി ഇല്ലു, ലിജിത രാജീവ്, സൂസൻ ജോർജ്, കവിത ചന്ദ്രലാൽ, ഗോപിക, ഇന്ദിര വാര്യർ, ഇന്ദ്രേച്ചി, ഷിഹ്ന നജീബ്, ലിൻജ ജ്യോതിഷ്, അനുശ്രീ സുരേഷ്, ലക്ഷ്മി രവി, ആയിഷ ഫൈസൽ, രമ്യമോൾ, അഖില, സൂസൻ പോൾ, ആതിര, സനിൽ, നന്ദകൃഷ്ണൻ, അമ്മു, അനന്തു, ശോഭ, അരുൺ, ബൈജു, മനോജ് കുമാർ, തങ്കം, രേഖാചന്ദ്രൻ, ഷൈനി സുധീഷ്, സുധൻ മിനി, ലിൻജ, സരിത സുരൻ, ധന്യ, ഷീജ കെ, ഷീബ, രാജി ഹരീഷ്, പ്രിയ സുപ്രിയ, രാജി ഹരീഷ്, ശ്രുതി, രജനി അനൂപ്, പവിളൻ രമേശ്, സുജാത പ്രവീൺ, അശ്വതി അച്ചു, പ്രീത ഗീത, ഷാസ്, ദേവിക, നമ്മുടെ പ്രിയയാണ്, പ്രിയ ആനന്ദ്, മിനി സോമൻ, അജിത്, ലീല, മുഷീന, ശ്രുതി സത്യൻ, രജിത വിജയൻ, ഷമി, നയന രാജു, സ്മിത, പ്രവിത ആനന്ദ്, സരിത, രാധിക രാജൻ, ധന്യ, ഗീത പ്രേം, രേഷ്മ മുരളി, പ്രീതി ദിലീപ്, ദീപ മനോഹരൻ, നാദിര പ്രവീൺ, ബീന വർഗീസ്, രോഹിത് സഞ്ജു, അഭിരാം, റിജ വിനോദ്, അഭിന, പ്രസീത, സുധ നായർ, വീണ മേനോൻ, വീണ കെ പി, ചിത്ര മഹേഷ്, മിനി സന്തോഷ്, പാർവതി പ്രസന്നകുമാർ, ദീപ സി ബാബു, ജെറി സെബാസ്റ്റ്യൻ, മേരി ശ്രീ, ഹരിശ്രീ, ബിൻസി, തനി നാടൻ ഫുഡ്, അതിലത്തെ കൃഷ്ണ ഗിരീഷ്, കൃഷ്ണ, ശാന്തി, അമിത, അജിത ചന്ദ്രൻ, സൂസൻ മിനി, പ്രിയ, എൻ്റെ സുഹൃത്തുക്കളാണ് പ്രിയ, ബബിത, ഉദയ, സന്ധ്യ, നിവിത, രജിത, വിനിത, സ്മിത, പ്രജിൻ, ഷിജു. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സുഹൃത്തുക്കളായിട്ടുള്ള വീട്ടുകാര്യങ്ങൾ ബൈ സ്വപ്നയിലെ സ്വപ്ന ചേച്ചി, അജൂസ് വേൾഡിലെ സരിത, ബ്യൂട്ടി ഇൻസൈഡ് യുവിലെ മേഘ, ഹിമാസ് പെണ്ണഴുക് ഹിമ, മലയാളി മോം ഹെൽന, പിങ്കീസ് ഡയറീസിലെ പിങ്കി, പിന്നെ ലെറ്റ്സ് ലേൺ മാത്തമാറ്റിക്സിലെ അഖില, അതുപോലെ തന്നെ എൻ്റെ കസിൻ കുട്ടികൾ ശ്രീപ്രിയ, കസിനല്ല നമ്മുടെ വീട്ടിലെ കുട്ടികളാണ്, ശ്രീപ്രിയ, സ്വാതി, സബിത, ദേവിക, രമ്യ, ശ്രീലക്ഷ്മി, ആനന്ദ്, ആതിര, രഞ്ജിനി, അർച്ചന, അഞ്ജന, പിന്നെ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സാണ് രഞ്ജിനി ഗോകുൽ, അമ്പിളി, അനുശ്രീ, അനുശ്രീ രഗീഷ്, ഉമ പ്രേംകുമാർ, ശ്രീകല ചേച്ചി, ഗീത വിജയകുമാർ, സരി ചേച്ചി, പ്രസീത, അശ്വന്ത്, നിർമ്മല രാജഗോപാൽ, ഷബ്ന, ആയിഷ മണികണ്ഠൻ, ദീപ ദിബേഷ്, ബീന വർഗീസ്, സോനിമ ഗംഗ, ആതിര പ്രവീൺ, ചിത്ര സുനിൽ, ഹനാൻ, അനുഷ ഹരീഷ്, ഷെല്ല ക്രിയേഷൻസ്, എൽദോ ഐസക്, ആസി എസി, സൂരജ് മടക്കാവിൽ, അനു സുമേഷ്, റയാൻ റിയ, രാജി ഹരീഷ്, പാർവതി, പാർവതി രാജ്കുമാർ, സരിതാജിത്ത്, സൗമ്യ മുരളി, സീന സുരേഷ്, ശ്രീലേഖ, ദീപച്ചി, ആമി വിൻ വിൻ്റർ കിച്ചണിലെ കുട്ടി, സുമാനന്ദൻ, അതിൻ്റെ ഫ്രണ്ടാണ്, മോളി രാജൻ, റൂബി ജോൺ, ബാബു കെ കെ, സംഗീ രാജിത്, സിമി, സൂസൻ ജോർജ്, രമേശൻ നായർ, ഡാലി, അവർ ചോയ്സ്, രഞ്ജിനി ഗോകുൽ, സൗമ്യ രാജീവ്, ഡാർലി ജോർജ്, ലിജിത രാജീവ്, മോളി രാജീവ്, ഗിരീഷ് ശ്യാമിനി, രജനി സൽമേഷ്, അനുരാധാകൃഷ്ണൻ, മിനി ബിജു, സരിത, പട്ടാമ്പി നസീ നസീറ, ചട്ടിങ്ങലോലെ രന്യ, ആശ പ്രതാപ്, ടീന ജോൺ, രസ്ന രസു, രാജി ശ്രീകുമാർ, സന്ധ്യ കെ, സലീന ഷെറീഫ്, സൗദ ഹുസൈൻ, ചിൻസ് കുര്യൻ, രഞ്ജിനി ശക്തി, തുഷാര വിപിൻ, സിനീസ് ഫുഡ് കോർട്ട്, ചെമ്പകം മലയാള റെസിപ്പീസ്, നമ്മുടെ സ്പൂൺസ് ആൻഡ് റാഡിൽസിൻ്റെ ചെമ്പകം ചേച്ചി, ബിന്ദു അനിൽ, ശ്രീവിദ്യ വത്സൻ, ഗ്രീഷ്മ ഡാഡ്, ഗീത നരേന്ദ്രൻ, പ്രവീണ മുരളി, ഗീതാദേവി, വിൻസി, ബിജി, നിർമ്മല, അതുല്യ, ഷീബ, സരിത, ദേവിക, മുഹമ്മദ് സിയാദ്, ലുക്കു, ലതാദാസ്, സ്മിത, സ്മിത, റൂബി, സുമ. അപ്പോൾ ഇതിൽ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, നിങ്ങൾക്ക് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, നിങ്ങളുടെ പേര് ഞാൻ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു സ്പിൻ മോപ്പിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കത് നോക്കാം. ഹായ്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്, എല്ലാവരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം, ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ
എന്താ പറയാ, പിന്നെ സർവോപരി എനിക്ക് ഭരതനോടും ആളിനോടും അങ്ങനെ എൻ്റെ ഫാമിലി എല്ലാവരോടുമാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. ഭരതൻ്റെ ഫാമിലിയിലായാലും എൻ്റെ ഫാമിലിയിലായാലും എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ്, ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അതുപോലെ ഞാൻ യൂട്യൂബിലേക്ക് വന്നപ്പോൾ എനിക്ക് ഇവിടുന്ന് സ്വപ്നേച്ചി, സരിത, സരിത ജിയറിൻ്റെ സരിത, പിന്നെ ഹിമ, ഹെൽന, അങ്ങനെ ഒരുപാട് പേര് നമ്മൾക്ക് നല്ല സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വീഡിയോയിലൂടെ മാത്രം പരിചയപ്പെട്ടിട്ടുള്ള വീണ, വീണയുടെ ശബ്ദം നമ്മളിങ്ങനെ എന്താ പറയുക, പാചകക്കുറിപ്പുകൾ പറഞ്ഞു തന്നിട്ട് കേട്ടിട്ടുള്ള ശബ്ദമുള്ളൂ. ആ ശബ്ദം കൊണ്ട് നമ്മൾക്ക് ഓരോ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നതും നമ്മളെ ഒരുപാട് സ്നേഹം കൊണ്ടുള്ള സംസാരവും, വീണയുടെ കുറേ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റി, അതൊക്കെ എനിക്ക് ഭയങ്കര നേട്ടങ്ങളായിട്ട് ഞാൻ കണക്കാക്കണം. ഒരു വർഷം കൊണ്ട് ഒരു ഒരു പിടി കുറച്ച് സൗഹൃദമുള്ളതെന്ന് വെച്ചാലും അത് നല്ല ആഴത്തിലുള്ള സൗഹൃദമാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ എനിക്ക് ആ ഇത്രയും സൗഹൃദങ്ങളൊക്കെ കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ആദ്യത്തെ വരുമാനം എന്ന് പറയുന്നത് സാധാരണ എല്ലാവരുടെയും പോലെ തന്നെ $100 ആയപ്പോഴാണ് എനിക്കും ഫസ്റ്റ് വരുമാനം വന്നത്. അപ്പോൾ ആദ്യത്തെ വരുമാനം കിട്ടിയപ്പോൾ എന്താ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ വരുമാനം കിട്ടിയപ്പോൾ എനിക്ക് എപ്പോഴും മാളുവാണ് എഡിറ്റിങ്ങിലും എല്ലാത്തിനും സഹായിക്കാറൊക്കെ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് കുറച്ച് സ്വീറ്റ്സ് മേടിച്ചു, പിന്നെ മാളുവിന് ഒരു പാഴ്സൽ മേടിച്ചു കൊടുത്തു, പിന്നെ എന്താൾക്ക് ഡ്രസ്സ് എടുത്തു, ലക്ഷ്മണ ഡ്രസ്സ് എടുത്തു, വീട്ടിലേക്ക് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ ഏറ്റവും ആദ്യം ആ പൈസ ഉപയോഗിച്ചിട്ട് ഞങ്ങളുടെ ഇവിടെ മുതുവര മഹാദേവന്റെ അമ്പലമാണ്, ശിവന്റെ അമ്പലമാണ്. അപ്പോൾ അവിടേക്ക് അമ്പലത്തിലേക്ക് രണ്ട് വിളക്ക് വാങ്ങിച്ചു, പിന്നെ ബാക്കി അവിടെ തന്നെ ബാങ്കിൽ തന്നെ ഇട്ടു. പിന്നെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനമാണ് ഞാൻ അത് പറഞ്ഞത്. അത് കൂടാതെ എനിക്ക് യൂട്യൂബിൽ വന്നതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് പൈസ കിട്ടിയത് വീണയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, കൈപുണ്യവും അതുപോലെ തന്നെ ഐശ്വര്യവും ഒക്കെയുള്ള ആ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് ആദ്യമായിട്ട് കുറച്ച് പൈസ യൂട്യൂബ് വഴി എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നല്ല വരക്കത്തുള്ള കൈ തന്നെയാണ് കേട്ടോ വീണയുടെ. അതായത് നമ്മൾ അതിപ്പം ചിലപ്പം ഞാൻ പൈസ സൂക്ഷിക്കണതിൻ്റെ എന്താണെന്നറിയില്ല, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെയൊന്നും പൈസ ചിലവായി പോവാറില്ല. അപ്പം അത് നല്ല വർക്കത്തുള്ളവർ തന്നു കഴിഞ്ഞാലാണ് അങ്ങനെ പൈസ ചിലവായി പോവാതെ നമ്മളുടെ കയ്യിൽ ഇരിക്കുക എന്ന് പറയും. അപ്പോൾ വീണയ്ക്ക് ഈ അവസരത്തിൽ ഞാൻ ഒരുപാട് നന്ദി പറയാണ്. അപ്പോൾ ആ വീഡിയോയിൽ ജാൻചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിങ്ങനെ പുതിയ തുടങ്ങണ ആർക്കെങ്കിലും, ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും ഇത് നല്ലൊരു തുടക്കമാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് വീണയുടെ ഈ ചലഞ്ച് വന്നത്. അപ്പം എനിക്ക് വീണേനെ സ്ഥിരമായതുകൊണ്ട് തന്നെ എനിക്ക് വീണയെ കുറിച്ച് പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചും യാതൊരു മുന്നൊരുക്കങ്ങളുടെയും ആലോചിക്കുന്നതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ എന്താ പറയുക, അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. അത് അന്ന് തന്നെ എനിക്ക് റിപ്ലൈ വന്നു, വോയിസ് മെസ്സേജ് വന്നു, എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മളുടെ ഫാമിലിയിലേക്കും വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിൽ വീണയോടും അതുപോലെ തന്നെ ജാൻചേട്ടനോടും എല്ലാ ഫാമിലിക്ക് എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. വർഷം അവർ പുതിയ അപ്പാർട്ട്മെന്റിലേക്കൊക്കെ മാറുകയാണ്. അപ്പോൾ അവർക്ക് പുതിയ വീട്ടിൽ നല്ല അടിപൊളി ലൈഫ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ബന്ധുക്കളുടെ സപ്പോർട്ട്, എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സപ്പോർട്ടാണ്. അതായത് ഇപ്പം എൻ്റെ ഇവിടെ പറയുന്ന എൻ്റെ ഫാമിലിയിലായാലും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എങ്ങന്മാരുടെ മക്കളും എല്ലാവരും വീഡിയോസൊക്കെ കാണും, അഭിപ്രായമൊക്കെ പറയും, അവർ കുറച്ചൊക്കെ കളിയാക്കും. അത് നമ്മളുടെ അടുത്ത് കളിയാക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ആ കുട്ടികളെ കളിയാക്കുന്നത്. വൈറലമ്മായി അങ്ങനെയൊക്കെ വിളിച്ചൊരു കളിയാക്കും. ഷിജു, സനീഷ്, അമല്, ശ്രീകുട്ടി, സ്വാതി, ആ അവരൊക്കെ എപ്പോഴും നല്ല സപ്പോർട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ എല്ലാ ചേച്ചിമാരും എന്താ പറയുക, എൻ്റെ ചേച്ചിമാരെല്ലാവരും സ്ഥിരം വീഡിയോ കാണും, കമൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അവരുടെ മക്കള് ആനന്ദ്, ആദു, രഞ്ജിനി, രഘു, പിന്നെ കണ്ണൻ, കൊച്ചു, എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. പ്രത്യേകം സോറി ഞാൻ പറയാൻ പറഞ്ഞു, അഞ്ജന, അർച്ചന, അത് അംബികേശ്വര കുട്ടികളാണ്. അവർ നല്ല ഹെൽത്തി ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ എനിക്ക് തരാറുണ്ട്. അവർ എൻ്റെ മാളൂൻ്റെ പ്രായമുള്ളതെന്ന് വെച്ചാലും നല്ല സജഷൻസ് ഒക്കെ അവർ പറഞ്ഞു തരാറുണ്ട്. അപ്പം എനിക്ക് അവിടുന്നായാലും എനിക്ക് നല്ല സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഭരതേട്ടൻ്റെ അമ്മയുടെ അനിയത്തിമാര്, അവരുടെ ഫാമിലി, അവരെല്ലാവരും വീഡിയോ കാണാറുണ്ട്, വീട് അഭിപ്രായങ്ങൾ പറയുന്നത്. പിന്നെ എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിലായാലും ചന്ദ്രൻചേട്ടൻ, ശ്രീചേച്ചി, അനു, എല്ലാവരും എൻ്റെ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് എൻ്റെ
ഗോകു ചേട്ടൻ്റെ വൈഫാണ് രഞ്ജിനി. ഓരോ വീഡിയോ ഇടുമ്പോഴും എനിക്ക് പ്രത്യേകം അതിലെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടും എനിക്ക് നല്ല പ്രോത്സാഹനമാണ്. അതുപോലെ തന്നെ അമ്പിളി ചേച്ചി, ഈ ഗോകു ചേട്ടൻ്റെ ചേച്ചിയാണ് അമ്പിളി ചേച്ചിയും, എനിക്ക് നല്ല സപ്പോർട്ടാണ്. അതുപോലെ തന്നെ അമ്പിളി ചേച്ചിയുടെ ഹസ്ബൻഡ് രാധാകൃഷ്ണേട്ടൻ ഇവിടെ ഞങ്ങളുടെ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ അഡ്സൻസിൻ്റെ കാര്യങ്ങൾക്കായിട്ട് അക്കൗണ്ട് എടുക്കാൻ ചെന്നപ്പോൾ രാധാകൃഷ്ണേട്ടൻ അവരുടെ ബാങ്കിലൊക്കെ എല്ലാവരോടും പറഞ്ഞു ഇതൊരു യൂട്യൂബറാണ്, മാനം നമ്മൾക്ക് വരണമെങ്കിൽ നമ്മൾക്ക് കുറേ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊന്നും ശരിയാവാണ്ട് തന്നെ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കാത്തലിക്സ് അറിയാൻ ബാങ്കിലെ വിനോദ് സാറാണ് നമ്മളെന്നെ അതിനെല്ലാത്തിനും സഹായിച്ചത്. അപ്പോൾ വിനോദ് സാറിൻ്റെ വീട് പണിതത് ഭരതേട്ടനാണ്. അപ്പോൾ ആൾക്ക് അതിൻ്റെ ഒരു പരിചയം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആള് നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് അതിൻ്റെ കോഡ് നമ്പറും എന്തോ ഒരു മാനേജറായിരിക്കുന്ന ആനി മാഡം, ആനി മാഡം നമുക്ക് നല്ല സപ്പോർട്ടാണ്. സ്വപ്നേച്ചി എത്ര തിരക്കുണ്ടെങ്കിലും സ്വപ്നേച്ചി എൻ്റെ വീഡിയോ കണ്ട് ചിരിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റിവെക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് പിന്നെ ഹെല്ല, ഹെല്ലയുടെ കാര്യം പ്രത്യേകിച്ച് പറയണം, ഹെല്ല എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ്. അതായത് ഹെല്ല ചാനൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഹെല്ലയ്ക്ക് വളരെയധികം സപ്പോർട്ടായിരുന്നു എന്ന് ഹെല്ല പറയണു. എനിക്ക് ഞാൻ സാധാരണ ഹെല്ലയാണ് എനിക്ക് നല്ല മോട്ടിവേഷൻ തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്ടമാണ് ഞാൻ കമൻറ്റിലൂടെ അറിയിച്ചു തരുന്നത്. പക്ഷെ ഹെൽനയ്ക്ക് അത് ഭയങ്കര ഒരു ഊർജ്ജമായിരുന്നു എന്ന് ആളെടുത്ത് എപ്പോഴും പറയാറുണ്ട്. അപ്പം എൻ്റെ ഒരു നല്ല സുഹൃത്തു കൂടിയാണ് ഹെൽന. അതുപോലെ തന്നെ സുമാനന്ദൻ ആളെ എൻ്റെ ജൂനിയറായിട്ട് സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്, എൻ്റെ കൂട്ടുകാരിയുടെ അനീറ്റിയാണ്, ഇപ്പം എൻ്റെ നാട്ടുകാരിയാണ്. അപ്പോൾ സുമയും എൻ്റെ വീഡിയോസ് എല്ലാതും കാണാറുണ്ട്. സോറി ഞാൻ എടുത്തെടുത്ത് പറയുമ്പോൾ ഓരോരുത്തരുടെ പേര് വിട്ടുപോകും, എനിക്കത് കാരണം ഭയങ്കര ടെൻഷനുണ്ട്. പാപ്പൻ്റെ മക്കളുടെ ഭാര്യമാരൊക്കെ രശ്മി, വിജിത, സന്ധ്യ, സന്ധ്യയുടെ അനിയത്തി സ്വാതി, അങ്ങനെ പിന്നെ രശ്മിയുടെ ചേച്ചി, രശ്മിക്ക് അധികം കാണാൻ സമയം കിട്ടാറില്ല, രശ്മിയുടെ ചേച്ചി നിഷ വിനോദ്, നിഷ സ്ഥിരം എൻ്റെ എല്ലാ വീഡിയോസും കാണും. പിന്നെ നിഷ കുറേ പേര് കമൻ്റ് ഇടാറില്ല, അതുകൊണ്ട് എനിക്ക് കുറേ പേരൊന്നും അറിയില്ല. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഒത്തിരി സമയം എൻ്റെ ചാനൽ കാണാൻ വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ സമയം നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല എന്നുള്ളത്. അതായത് നിങ്ങളുടെ മനസ്സിൽ ഒരു ഒരു സന്തോഷം, ഒരു ചുണ്ടിലൊരു ചിരി അത്രയും വരുത്താൻ പറ്റി കഴിഞ്ഞാൽ ഞാൻ സക്സസ് ആയി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര്, ഞാനിപ്പോൾ തടി കൂടിയതുകൊണ്ടായാലും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മോന് സ്പീച്ചിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അവൻ്റെ ബിഹേവിയർ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മൾ അവൻ്റെ കാര്യം ചോദിച്ചിട്ടും എന്നെ കാണുമ്പോൾ അയ്യോ എന്താങ്ങനെ തടി വെക്കണേ, എവിടുന്ന റേഷൻ മേടിക്കണേ, ഇരുന്ന് തീറ്റ തന്നെയാണോ, അങ്ങനെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക്, നമ്മളിപ്പോൾ സാധനം വല്ല കല്യാണങ്ങൾക്കൊക്കെ പോയാലാണ് ഈ ചോദ്യങ്ങളെ നമ്മൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കല്യാണ കാതുകുത്ത് നൂലുകെട്ട് ഇതിനൊന്നും പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറെ ചോദ്യങ്ങൾ നമ്മൾ ചെന്നിറങ്ങിയാൽ, ജസ്റ്റ് ചെന്നിറങ്ങിയ വഴിക്ക് ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരും. പിന്നെ നമ്മൾക്ക് ഇത് പറയില്ലേ, അതുപോലെ ഏതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഒരു വിങ്ങലാണ്. അപ്പോൾ നമ്മളേനെ ഓരോ വാക്കുകൾ കൊണ്ട് ഒരുപാട് പേര് നമ്മളെ നോവിച്ചിട്ടുണ്ട്. അതായത് ഒന്നുമില്ല, ജസ്റ്റ് ഇപ്പം ഞാൻ തടിയുണ്ട്, അത് ഞാൻ കാര്യങ്ങളായിട്ട് കുറച്ച് തടിയുണ്ട്, പിന്നെ പ്രത്യേകിച്ച് അത് ചോദിച്ചിട്ടോ അതിനെ ഇൻസൾട്ട് ചെയ്തിട്ടോ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ആദ്യം അവർക്കത് പറഞ്ഞാലാണ്, കുറേ പേരുണ്ട് അതിങ്ങനെ പറയുമ്പോഴാണ് അവർക്ക് ഭയങ്കര ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് തോന്നുന്നു. അപ്പം നമ്മളുടെ ഒരു വാക്കുകൊണ്ട് ഒരാളെ വേദനിപ്പിക്കും, ഇങ്ങനെ എന്നെ ഒരുപാട് എനിക്ക് അങ്ങനൊരു വേദന ഉണ്ടായിട്ടുള്ള ഒരാളാണ്. മോന്റെ കാര്യമായാലും അപ്പോ അങ്ങനെയാണോ അങ്ങനെയാണോ എന്നിങ്ങനെ ചോദിച്ചു ചോദിച്ചു ഇങ്ങനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും. അപ്പോ എനിക്കൊരൊറ്റ നിർബന്ധമുള്ളൂ, അങ്ങനെ വാക്കുകൾ കൊണ്ട് ഒരുപാട് പേര് നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തിരിച്ച് ഒരാളെ അങ്ങനെ ഒരു വാക്കുകൊണ്ട് വേദനിപ്പിക്കാൻ ഇടവരുത്തരുത് എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഓരോ വീഡിയോ കാണുമ്പോഴും നിങ്ങൾക്കൊരു ചിരി ഉണ്ടാവണം, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് വിചാരം. പിന്നെ എന്നെ കാണുമ്പോൾ കുറേ പേര് പറയും, അയ്യോ ആകെ തടി വെച്ച് വൃത്തികേടായി, എന്ത് ഭംഗിയായിരുന്നു, എന്തങ്ങനെ തടി വെച്ചെന്നും. എന്നാൽ ഒരു 10 കൊല്ലം മുമ്പ് എന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ആയി മോളെ കാണാ എന്ത് ഭംഗിയാ, അങ്ങനെ ആളിനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ പറയുമ്പോൾ പണ്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു, അന്നൊന്നും പറയില്ല കേട്ടാ.
ഫസ്റ്റ് വീണാസ് കറി വേൾഡിന്റെ വീഡിയോ ഇങ്ങനെ പതുക്കെ പോപ്പപ്പ് ആയ സമയത്താണ് ഓരോരുത്തരും ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ വിളി പറയാൻ തുടങ്ങിയതൊക്കെ. അപ്പോൾ ഉമ്മ എനിക്ക് പിള്ളേർ ഉറങ്ങിയതിന് ശേഷം അവരെ ഉണർത്താതെ ചെറിയ വോയിസിൽ എനിക്ക് ഒരു മെസ്സേജ് ഇട്ടു, ബിനി ചേച്ചി നല്ല രസന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ബിനിച്ച് എന്തായാലും ഇങ്ങനെ ചാനൽ തുടങ്ങിയല്ലോ, ഭയങ്കര സന്തോഷമുണ്ടെന്ന്. അപ്പോൾ ഉമ്മോട് അത് ആ വീഡിയോ അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷം. ഫസ്റ്റ് ആനിവേഴ്സറി ആയതുകൊണ്ട് പിന്നെ പ്രിയ പ്രിയയുടെ മക്കളെ എല്ലാവരും എൻ്റെ വീഡിയോ എൻ്റെ എൻ്റെ കൂടെ പഠിച്ച കുറെ ഫ്രണ്ട്സ് ബബിത, സന്ധ്യ, ഉദയ, പ്രിയ, ശ്രീലേഖ, അജി, അങ്ങനെയുള്ള എല്ലാ ഫ്രണ്ട്സും, പിന്നെ എൻ്റെ ഡിഗ്രിക്ക് എൻ്റെ കൂടെ പഠിച്ച രജിത, സ്മിത, വിനീത, പ്രജിൻ, അപ്പം പിന്നെ സുരേഷ്, ബൈജു, എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാറുണ്ട്. പിന്നെ ശ്രീദേവി, ശാലിനി, എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എനിക്ക് അഭിപ്രായം പറയാറുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ക്ലീനിങ് ചാലഞ്ച് ടാസ്കുകൾ കൊടുത്തിരിക്കുകയാണ്, അതിൽ ഈ സന്ധ്യയും ബബിതയും അതുപോലെ തന്നെ നമ്മുടെ സ്മിതയും വിനീതയും എല്ലാവരും ഈ ടാസ്കൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇന്ന് ഫസ്റ്റ് ആനിവേഴ്സറി ആണ്, അപ്പം ഞാൻ ഭരതനോട് ചോദിച്ചു, ഭരതേട്ടൻ എന്താണ് ഗിഫ്റ്റ് എന്തെങ്കിലും കൊണ്ടുവരുമോ, കാരണം നമ്മളത് ഓർമ്മിപ്പിക്കണം, എന്നാലേ വല്ലതും കൊണ്ടുവരുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു ഭരതൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവരുമെന്ന് ചോദിച്ചു. നമ്മുടെ അപ്പൊ ഇന്ന് ആനിവേഴ്സറി അല്ലേ, അപ്പൊ ഞാൻ ഭരതനോട് ചോദിച്ചു, ഭരതൻ എനിക്ക് എന്താ ഗിഫ്റ്റ് കൊണ്ടുവരിക എന്ന് ചോദിച്ചു. ഭരതൻ പോകുമ്പോ ഞാൻ പറഞ്ഞു, ഭരതൻ അറിയാലോ ഇന്ന് ഞങ്ങളുടെ ചാനലിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്, അപ്പൊ എനിക്ക് എന്താണ് കൊണ്ടുവരിക എന്ന് ചോദിച്ചു. അപ്പൊ ഭരതൻ പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് തരാന്ന്. അപ്പൊ ഞാൻ ഗുലാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് കിട്ടിയിട്ട് എന്താ കാര്യം, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗിഫ്റ്റ് കിട്ടണ്ടേ. അപ്പോൾ എന്താ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് അറിയില്ല. ഇപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞത് ഒരു 12-ന് ഡിസംബർ 12-നല്ല സെപ്റ്റംബർ 12-ന്. അപ്പം ഈ ഡിസംബർ 12-ാമത്തെ തീയതിയിൽ തന്നെ അപ്പം ഞാൻ ഫസ്റ്റ് ഇട്ട വീഡിയോ എന്ന് പറയുന്നത് കഥയാണ്. അതിന് ഞാൻ തന്നെ എഴുതിയൊരു കഥയ്ക്ക് ഒരു വോയിസ് കൊടുത്തിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഞാനാണെന്നുള്ള ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ഒരു മടിയായതുകൊണ്ട് ആദ്യത്തെ 10 വീഡിയോയിൽ എൻ്റെ ചാനലിൻ്റെ പേര് ടോക്ക് വിത്ത് നിമ്മി എന്നായിരുന്നു. നിമ്മി എന്നുള്ള പേര് മാളുവിൻ്റെ മാളവികയിലത്തെ എമ്മയും ബീനിയിലത്തെ എന്നയും കൂടി ചേർത്തിട്ടാണ് നിമ്മി എന്നുള്ള പേരുണ്ടാക്കിയത്. അപ്പോൾ ആദ്യത്തെ ഒരു 10 വീഡിയോ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആൾക്കാരൊക്കെ എന്നെ നിമ്മി നിമ്മി എന്ന് വിളിച്ച് കമൻ്റ് ഇടാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേണ്ട. 11-ാമത്തെ വീഡിയോ തൊട്ട് വീട്ടമ്മയ്ക്ക് ഒരു കൂട്ടുകാരി എന്നുള്ള പേരാക്കി. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് നല്ല ആപ്റ്റായിട്ടുള്ള പേരാണ് വീട്ടമ്മയ്ക്ക് ഒരു കൂട്ടുകാരി. അപ്പം അതിലെനിക്ക് ഞാൻ തന്നെയാണ് ആ പേര് കണ്ടുപിടിച്ചത്, വേറെ എന്നില്ല. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഏതോ ഒരു വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ള പദ്ധതിക്ക് ഈ അടുത്ത് വീട്ടമ്മയ്ക്ക് ഒരു കൂട്ടുകാരി എന്നുള്ളൊരു പേരിട്ടുണ്ട് അത്ര. അത് ഇത് ഒരു വർഷം തികഞ്ഞില്ല. അപ്പം നമ്മൾക്ക് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, എന്തെങ്കിലും സജഷൻസ്, പുതിയ ന്യൂ വീഡിയോസ് ആൻഡ് സജഷൻസ് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ നമ്പറൊക്കെ ചോദിച്ചിട്ട് വിളിക്കണമായിരുന്നു, പക്ഷെ എൻ്റെ നമ്പർ എനിക്കിങ്ങനെ അവിടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇടയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്, കുറച്ച് ഞാൻ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് മെയിൽ അയക്കാവുന്നതാണ്, ബിനി ഭരതൻ 2003@gmail.com ആണ് എൻ്റെ മെയിൽ ഐ ഡി. അപ്പോൾ അതിലേക്ക് മെയിൽ അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യും. ഒരു വർഷമായിട്ട് ഒരു 44,700+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, അതായത് അത്രയും കൂട്ടുകാരായിട്ടുണ്ട് നമ്മൾക്ക്. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ സൗഹൃദ ബന്ധങ്ങൾ ഒരുപാട് സൂക്ഷിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പം ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, നഴ്സറി തൊട്ട് പഠിച്ച കൂട്ടുകാരും ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സാണ്. പഠിച്ചവരായിക്കോട്ടെ, പ്ലസ് ടു പഠിച്ചവരായിക്കോട്ടെ, ഞാൻ ഇടയ്ക്ക് അവരെ കോൺടാക്ട് ചെയ്യും, അവർ വിശേഷങ്ങൾ അറിയും ഒക്കെ ചെയ്യണ ഒരു നല്ലൊരു കൂട്ടുകാരിയാണെന്നുള്ളത് എനിക്കൊരു വിശ്വാസമുള്ളതുകൊണ്ട് തന്നെയാണ് എൻ്റെ ചാനലിൽ വീട്ടമ്മയ്ക്ക് ഒരു കൂട്ടുകാരി എന്ന് പേരിട്ടത്. എൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ വീഡിയോയിലെ ഇനി തൊട്ട് പുതിയൊരു സെഗ്മെൻറ്റ് കൂടി ഏർപ്പെടുത്താൻ പോവാണ്. അതായത് നിങ്ങൾ ചോദിക്കുന്ന കമൻറ്റുകൾ ഉണ്ടല്ലോ, നിങ്ങൾ എൻ്റെ വീഡിയോയിന് താഴെ ഇടുന്ന കമൻറ്റുകളിൽ തിരഞ്ഞെടുക്കുന്ന 5 കമൻറ്റുകൾക്ക് ഞാൻ അടുത്ത വീഡിയോയിലൂടെ വീഡിയോന് വോയിസ് കൊടുക്കുമ്പോൾ വീഡിയോൻ്റെ ഇടയിൽ അതിനുള്ള ഇന്ന ആളുടെ കമൻറ്റാണെന്ന് പറഞ്ഞിട്ട് അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. വീഡിയോയില് എനിക്കൊരു ഹായ് പറയണം, ബർത്ത്ഡേ പറയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ലാസ്റ്റ് സമയത്ത്, എല്ലാ വീഡിയോൻ്റെയും ലാസ്റ്റ് സമയത്ത് ഈ ഹായ് പറയാനുള്ളതൊക്കെ പറയാൻ വേണമെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അത് ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതിയല്ലോ, വെറുതെ ബാക്കി എല്ലാവരും ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും വിശ്വസമോ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ രസകരമായിട്ടുള്ള 5 കമൻറ്റിന് ഞാൻ അത് ഇന്ന ആളാണ് എഴുതിയതെന്ന് പറഞ്ഞിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ആ കുട്ടിക്കാണ് എനിക്ക് ഫസ്റ്റില് കമൻറ്റ് ചെയ്തിരിക്കുന്നത്, നിമ്മി വിജയൻ, മേരി സി ബി, ലിജിത രാജീവ്, അവരൊക്കെയാണ് എനിക്ക് ഫസ്റ്റ് കമൻറ്റ് ഇട്ടിരുന്നത്. പക്ഷെ ഈ നിമ്മി വിജയനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല.
അപ്പൊ അതങ്ങനെയാണ് ഓരോരോ ഇവിടെ നിന്ന് സംസാരിക്കാൻ, ഇത്രയും പേരോട് സംസാരിക്കാൻ ഞാൻ ആയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും കാരണം എന്ന് പറയുന്നത് എന്റെ വീണ തന്നെയാണ്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല, അവരോടുള്ള നന്ദി ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ഇന്നാളുകൂടി വീണയുടെ അടുത്ത് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ. അപ്പം അതിലെ വീണയ്ക്കും വീണയുടെ ചാനലിനോടും വീണയുടെ കുടുംബത്തിനും വീണ്ടും ഞാൻ നന്ദി പറയാണ്. അതുപോലെ തന്നെ എന്റെ വീഡിയോ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നില്ല, നമ്മുടെ ഈ ഫാമിലിയിലെ എല്ലാ അംഗങ്ങളോടും ഞാൻ നന്ദി പറയാണ്. എന്റെ വീഡിയോ ഒക്കെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പൊ ഞാൻ ക്ലീനിങ് ചലഞ്ച് ഇനി ബാക്കി 15 എണ്ണം എടുക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ ന്യൂ ഇയർ ആകുമ്പോഴേക്കും നമുക്ക് നല്ല അടിപൊളി ക്ലീൻ വീടാവണം. അപ്പോൾ ആ വീടൊക്കെ ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനൊരു ഹോം ടൂർ ഇടുന്നതായിരിക്കും. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഹോം ടൂർ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരു ഹോം ടൂർ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എന്നെ കണ്ട സഹിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ ഞാൻ ആരുടെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പ്ലീസ് 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 ക്ഷമിക്കുക. നിങ്ങൾ ഞാൻ പ്രത്യേകം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കൊക്കെ ഹായ് പറയുന്നത് കംപ്ലൈൻറ്റ് ഉള്ളവരൊക്കെ താഴത്ത് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ എല്ലാവരുടെയും പേര് പ്രത്യേകം എടുത്ത് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ നിർത്തുകയാണ്. നിങ്ങളുടെ സ്വന്തം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം.